പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ വിദ്യാലയം ക്ലാസ് റൂമിൽ ഇന്ന് ഡയഗ്നോസ്റ്റിക് മൈക്രോബയോളജിയുടെ അവസാന ഭാഗമാണ് പഠിക്കുന്നത്. ഞാൻ ഷബീർ അലി. എല്ലാവർക്കും VHSE ഈ വിദ്യാലയം ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് വൈറസുകളെക്കുറിച്ച് പഠിക്കാം. വൈറസുകളെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല. വൈറസസ് ആർ ഓബ്ലിക്കേറ്റ് ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ്സ്. വൈറസുകൾക്ക് ജീവിക്കാൻ ജീവനുള്ള കോശങ്ങൾ തന്നെ വേണം. വൈറസുകൾ സൂക്ഷ്മജീവികളിൽ ഏറ്റവും ചെറുതാണ്. 20 മുതൽ 300 നാനോമീറ്റർ ആണ് വ്യാസം. വൈറസസ് ആർ വെരി സ്മാൾ ഇൻ സൈസ്, 20 to 30 നാനോമീറ്റർ ഡയമീറ്റർ. ഒരു കോശത്തിൻ്റെ ഘടന വൈറസിനില്ല. DNA യോ RNA യോ ഏതെങ്കിലും ഒരു ന്യൂക്ലിക് ആസിഡാണ് അവക്കുള്ളത്. അതുകൊണ്ട് തന്നെ വൈറസുകളെ RNA വൈറസ്, DNA വൈറസ് എന്നിങ്ങനെ തരംതിരിക്കാറുണ്ട്. വൈറസസ് ഡു നോട്ട് ഹാവ് എ സെല്ലുലാർ ഓർഗനൈസേഷൻ. ദ കണ്ടെയ്ൻ ഐദർ DNA or RNA. ദർ ആർ DNA വൈറസസ് ആൻഡ് RNA വൈറസസ്. മെജോറിറ്റി ഓഫ് വൈറസസ് ഹാവ് കാപ്സിഡ് മെയ്ഡ് ഓഫ് പ്രോട്ടീൻ. സം ഹാവ് ഔട്ടർമോസ്റ്റ് ലെയർ കാൾഡ് എൻവലപ്പ് ആൻഡ് ഈസ് സ്പെസിഫിക്. മിക്കവാറും എല്ലാ വൈറസിനും ഒരു പ്രോട്ടീൻ ഷെല്ലുണ്ട്, അതാണ് കാപ്സിഡ്. ചില വൈറസുകൾക്ക് പുറമേ ഒരു ലിപ്പിഡ് കോട്ട് കൂടി കാണാറുണ്ട്. വൈറസിൻ്റെ മുഴുവൻ പാർട്ടിക്കിൾസിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് വിറിയോൺ. ദ വോൾ വൈറസ് പാർട്ടിക്കിൾ ഈസ് കാൾഡ് വിറിയോൺ. സാധാരണ അറിയപ്പെടുന്ന വൈറസ് രോഗങ്ങളെയാണ് ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുള്ളത്. എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം, HIV, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഇതുണ്ടാക്കുന്നത്. എലൈസ വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റുകളാണ് ഇത് കണ്ടെത്താനായി ഉപയോഗിക്കുന്നത്. വൈറൽ ഹെപ്പറ്റൈറ്റിസ്, HEPATITIS A വൈറസ്, B വൈറസ്, C വൈറസ്, DE വൈറസുകളാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. HBS AG, HEPATITIS B കണ്ടെത്താനുള്ള ടെസ്റ്റാണ്. HEPATITIS B സർഫസ് ആൻറ്റിജൻ. HEPATITIS C കണ്ടെത്തുന്ന ടെസ്റ്റാണ് ആൻറ്റി HCV ടെസ്റ്റ്. റാബീസ്, ഇൻഫ്ലുവൻസ, മീസിൽസ്, മംസ്, റുബെല്ല, ചിക്കുൻ ഗുനിയ, ഡെങ്കു ഫീവർ, ചിക്കൻ പോക്സ് തുടങ്ങിയവയെല്ലാം സാധാരണ അറിയപ്പെടുന്ന വൈറൽ രോഗങ്ങളാണ്. COVID-19 നമുക്ക് ഏറെ പരിചിതമായ മഹാമാരിയാണല്ലോ. ഇത് ഒരു കൊറോണ വൈറസാണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ രോഗങ്ങളെ കണ്ടെത്താനുള്ള പരിശോധനകൾ 3 വിധത്തിലാണ്: ഡയറക്റ്റ് ഡിറ്റക്ഷൻ, ഇൻഡയറക്റ്റ് എക്സാമിനേഷൻ, സിറോളജി. ഇൻ ഡയറക്റ്റ് എക്സാമിനേഷൻ, ദ ക്ലിനിക്കൽ സ്പെസിമെൻ ഈസ് എക്സാമിൻ ഡയറക്ട്ലി ഫോർ ദ പ്രസൻസ് ഓഫ് വൈറസ് പാർട്ടിക്കിൾസ്, വൈറസ് ആൻറ്റിജൻസ് ഓർ ന്യൂക്ലിക് ആസിഡ്. വൈറസിൻ്റെ ആൻറ്റിജൻ, ന്യൂക്ലിക് ആസിഡ്, വൈറൽ പാർട്ടിക്കിൾസ് എന്നിവയെ നേരിട്ട് സ്പെസിമനിൽ നിന്ന് കണ്ടെത്തുകയാണ് ഡയറക്റ്റ് ഡിറ്റക്ഷനിൽ ചെയ്യുന്നത്. ഇൻ ഇൻഡയറക്റ്റ് എക്സാമിനേഷൻ, ദ സ്പെസിമൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു സെൽ കൾച്ചർ, എഗ്സ് ഓർ അനിമൽസ് ടു ഗ്രോ ദ വൈറസ്. സെൽ കൾച്ചറിലോ എഗ്ഗുകളിലോ അനിമൽസിലോ വൈറസ് ഐസൊലേഷൻ സാധ്യമാക്കുകയാണ് ഇൻഡയറക്റ്റ് എക്സാമിനേഷനിൽ ചെയ്യുന്നത്. ആൻറ്റിബോഡി കണ്ടെത്താനുള്ള സിറോളജി പരിശോധനയാണ് മൂന്നാമത്തേത്. ഡയറക്റ്റ് എക്സാമിനേഷനിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ ഇവയാണ്: ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, ലൈറ്റ് മൈക്രോസ്കോപ്പി ഫോർ ഹിസ്റ്റോളജിക്കൽ അപ്പിയറൻസ്, ആൻറ്റിജൻ ഡിറ്റക്ഷൻ, ഇമ്മ്യൂണോഫ്ലോറസൻസ്, എലൈസ, മോളിക്കുലർ ടെക്നിക്സ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് വൈറൽ ജീനോംസ്, ദാറ്റ് ഈസ് PCR, പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. ഇൻഡയറക്റ്റ് എക്സാമിനേഷനിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ: സെൽ കൾച്ചർ, ഇനോക്കുലേഷൻ ഓൺ CAM to CPOX, കോറിയോ അലൻഡോയിക് മെംബ്രെയിൻ. മുട്ടയുടെ കോറിയോ അലൻഡോയിക് മെംബ്രെയിനിലുള്ള ഇനോക്കുലേഷനാണ് ഉദ്ദേശിച്ചത്.
അനിമൽ ഇനോക്കുലേഷൻ. IgM, IgG ആന്റിബോഡി കണ്ടെത്തുകയാണ് സീറോളജി പരിശോധനയിൽ ചെയ്യുന്നത്. ഏറ്റവും സാധാരണയായി ചെയ്യുന്ന സീറോളജിക്കൽ എക്സാമിനേഷനാണ് എലൈസ. ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എലൈസകളുണ്ട്: ഇമ്യൂണോക്രോമാറ്റോഗ്രാഫി, ഹീമാഗ്ലൂട്ടിനേഷൻ, ബ്ലഡ് ടെസ്റ്റുകൾ തുടങ്ങിയവയൊക്കെ സാധാരണ ചെയ്യാറുള്ള പരിശോധനാ രീതികളാണ്. ഇനി ചില ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് എച്ച് ബി എസ് എ ജി? വാട്ട് ഈസ് എയ്ഡ്സ്? നെയിം ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡയഗ്നോസ് കോവിഡ് 19. കോവിഡ് 19 മഹാമാരി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളുടെ പേരെഴുതുക. ഇനി പാരസൈറ്റുകളെ കുറിച്ച് പഠിക്കാം. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് കോമൺ പാരസൈറ്റിക് ഡിസീസസ്. പാരസൈറ്റോളജി പഠിക്കുമ്പോൾ ചില പദങ്ങളെ പരിചയപ്പെടുന്നത് വളരെ നന്നായിരിക്കും. ഒന്ന്, സിംബയോസിസ്, ലിവിങ് ടുഗദർ ഓഫ് ഡിഫറൻറ്റ് ഓർഗാനിസം ഫോർ ഫുഡ്, ഷെൽട്ടർ എക്സെട്ര. ഭക്ഷണത്തിനും അഭയത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി രണ്ട് വ്യത്യസ്ത ജീവികൾ ഒന്നിച്ച് ജീവിക്കുന്നതിനെയാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. ഇത് മൂന്ന് തരത്തിലാണ്. ഒന്ന്, മ്യൂച്വാലിസം. മ്യൂച്വാലിസം, സിംബയോട്ടിക് റിലേഷൻ ഇൻ വിച്ച് ബോത്ത് ഓർഗാനിസം ബെനിഫിറ്റ് വിതൗട്ട് കോസിങ് എനി ഇഞ്ചുറി ടു വൺ അനദർ. ഒന്ന് മറ്റൊന്നിന് യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ഏൽപ്പിക്കാതെ പരസ്പരം ബെനിഫിറ്റ് എടുത്തുകൊണ്ടുള്ള ഒരു സിംബയോട്ടിക് റിലേഷനാണ് മ്യൂച്വാലിസം. കമ്മെൻസാലിസം, വൺ ഓഫ് ദ ഓർഗാനിസം ബെനിഫിറ്റ് ഫ്രം ദ അതർ വിതൗട്ട് ഹാമിങ്. ഒരു ഓർഗാനിസം മറ്റൊരു ഓർഗാനിസത്തിന് ദ്രോഹമേൽപ്പിക്കാതെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് മാത്രം ബെനിഫിറ്റ് ലഭിക്കുന്ന ഒന്നിച്ചുള്ള ജീവിതമാണ് കമ്മെൻസാലിസം. ഇനിയുള്ളത് പാരസൈറ്റിസം. പാരസൈറ്റിസത്തിൽ വൺ ഓർഗാനിസം പാരസൈറ്റ് ബെനിഫിറ്റ്സ് ഫ്രം ദ അതർ ഓർഗാനിസം ഹോസ്റ്റ്. ഹിയർ ദ ഹോസ്റ്റ് ഈസ് യൂഷ്വലി ഹാംഡ്. ഒരു ജീവി, അതായത് പാരസൈറ്റ്, മറ്റൊരു ജീവിയിൽ നിന്ന്, ഹോസ്റ്റിൽ നിന്ന് ബെനഫിറ്റ്സ് സ്വീകരിക്കുന്നു മാത്രമല്ല ഹോസ്റ്റിനെ ദ്രോഹമേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സഹജീവനമാണ് പാരസൈറ്റിസം. വിവിധ തരത്തിലുള്ള പാരസൈറ്റുകളെ കുറിച്ച് പഠിക്കാം. ഹ്യൂമൻ പാരസൈറ്റ്സ് ആർ ഐദർ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. മനുഷ്യരിലെ പാരസൈറ്റുകൾ യൂണിസെല്ലുലാറോ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാറോ ആണ്. ചില പാരസൈറ്റുകൾ മനുഷ്യരുടെ ശരീരത്തിനകത്താണ് താമസിക്കുന്നത്. ഇവയെ എൻഡോ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. മറ്റു ചില പാരസൈറ്റുകൾ മനുഷ്യരുടെ ശരീരത്തിന് പുറത്താണ് താമസിക്കുന്നത്. ഇതിനെ എക്ടോ പാരസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ദ പാരസൈറ്റ്സ് ലിവ് ഇൻസൈഡ് ദ ഹോസ്റ്റ് എൻഡോ പാരസൈറ്റ്സ്. ദ പാരസൈറ്റ്സ് ലിവ് ഓൺ ദ ഹോസ്റ്റ് സർഫസ്. ഇറ്റ് ഈസ് കാൾഡ് എക്ടോ പാരസൈറ്റ്സ്. എൻഡോ പാരസൈറ്റ്സിനെ വീണ്ടും വർഗീകരിച്ചിട്ടുണ്ട്: പ്രോട്ടോസോവൻ പാരസൈറ്റ്സ് ആൻഡ് ഹെൽമിന്തിക് പാരസൈറ്റ്. പ്രോട്ടോസോവൻ പാരസൈറ്റ്സ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. ഹെൽമിന്തിക് പാരസൈറ്റ്സ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. ഇനി ഹെൽമിന്തിക് പാരസൈറ്റ്സ് തന്നെ മൂന്ന് വിധത്തിലാണ്: ഫ്ലാറ്റ് വേംസ്, ട്രമറ്റോഡ്സ്, സെഗ്മെൻറ്റഡ് വേംസ്, സെസ്റ്റോഡ്സ്, സിലിണ്ട്രിക്കൽ വേംസ്, നെമറ്റോഡ്സ്. മനുഷ്യരിലെ പാരസൈറ്റുകൾ അത് താമസമാക്കുന്ന സ്ഥലത്തെ പരിഗണിച്ച് രണ്ടായി തരംതിരിക്കാം: ഇൻഡസ്റ്റീനൽ പാരസൈറ്റ്സ് ആൻഡ് ബ്ലഡ് പാരസൈറ്റ്സ്. ഇനി പാരസൈറ്റുകളുടെ ഹോസ്റ്റ്. ഹോസ്റ്റുകൾ രണ്ട് വിധത്തിലുണ്ട്: ഡെഫിനിറ്റീവ് ഹോസ്റ്റ്, ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ഹാർബർ ദ അഡൾട്ട് സ്റ്റേജ് ഓഫ് പാരസൈറ്റ് ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന അഡൾട്ട് പാരസൈറ്റിക് സ്റ്റേജ് കാണപ്പെടുന്ന ഹോസ്റ്റിനെയാണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയാം. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഹാർബർ ലാർവൽ സ്റ്റേജ് ഓഫ് പാരസൈറ്റ് ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ലാർവൽ സ്റ്റേജ് ഓഫ് പാരസൈറ്റ് കാണപ്പെടുന്ന ഹോസ്റ്റിനെയാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് പദങ്ങൾ കൂടി പരിചയപ്പെടാം: വെക്ടർ, സൂണോസിസ്. വെക്ടർ എന്ന് പറയുന്നത്, വെക്ടർ ഇസ് ദ ഓർഗാനിസം വിച്ച് കാരി ആൻഡ് ട്രാൻസ്മിറ്റ് ദ പാരസൈറ്റ് ഫ്രം വൺ അനദർ. ഒരു പാരസൈറ്റിനെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്
ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ക്യാരി ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് വെക്ടർ. അതേപോലെ സൂണോസിസ് എന്ന് പറയുന്നത് മനുഷ്യരിലേക്ക് മൃഗങ്ങളിൽ നിന്ന് പകർന്നു കിട്ടുന്ന രോഗങ്ങളെ പറയുന്ന പേരാണ്. ഇനി നമുക്ക് ചില ബ്ലഡ് പാരസൈറ്റുകളുടെ പേരുകൾ പഠിക്കാം. ട്രിപ്നോസോമ, ലീഷ്മാനിയ, പ്ലാസ്മോഡിയം, ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ മലൈ, സിസ്റ്റോസോമ ഹെമറ്റോബിയം, ഡ്രാക്കങ്കുലസ് മെഡിനൻസിസ്. ഇവയിൽ മലേറിയ ഉണ്ടാക്കുന്ന പാരസൈറ്റാണ് പ്ലാസ്മോഡിയം. ഫൈലേരിയാസിസ് അഥവാ മന്തുണ്ടാക്കുന്ന പാരസൈറ്റാണ് ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റിയും ബ്രൂഗിയ മലയും. ഇവയെക്കുറിച്ചാണ് നമുക്ക് വിശദമായി പഠിക്കാനുള്ളത്. മലേറിയയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പ്ലാസ്മോഡിയമാണ് മലേറിയ ഉണ്ടാക്കുന്ന രോഗമാണ്. There are four species of plasmodium that infect humans. മനുഷ്യരെ ബാധിക്കുന്ന നാല് സ്പീസീസ് പ്ലാസ്മോഡിയം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഫാൽസിപാറം, പ്ലാസ്മോഡിയം ഒവേൽ. കോർട്ടൻ മലേറിയ ഉണ്ടാക്കുന്നതാണ് പ്ലാസ്മോഡിയം മലേറിയ. ബിനൈൻ ടേർഷ്യൻ മലേറിയയാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. മാലിഗ്നൻ ടേർഷ്യൻ മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാറം. ഒവേൽ ടേർഷ്യൻ മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം ഒവേൽ. മലേറിയ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയാണ് മലേറിയ പരത്തുന്നത്. പ്ലാസ്മോഡിയത്തിൻ്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് മൊസ്കിറ്റോ ആണ് അഥവാ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റാണ് മനുഷ്യൻ. മലേറിയയുടെ അഥവാ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ ജീവിതചക്രം രണ്ട് ഹോസ്റ്റുകളിലാണ് പൂർത്തിയാക്കപ്പെടുന്നത്. ഒന്ന് അനോഫിലസ് ഫീമെയിൽ മൊസ്കിറ്റോ, രണ്ട് മാൻ. രണ്ട് ഫേസുകളാണ് ജീവിതചക്രത്തിനുള്ളത്. സെക്ഷ്വൽ ഫേസ് സ്പോറോഗണി അനോഫിലസ് മൊസ്കിറ്റോയിൽ നടക്കുന്നു. അസെക്ഷ്വൽ ഫേസ് സൈസോഗണി മനുഷ്യനിൽ നടക്കുന്നു. മനുഷ്യനിൽ നടക്കുന്ന സൈസോഗണി റെഡ് സെൽസിലും അതുപോലെ ലിവറിലെ പാരൻകൈമൽ സെല്ലുകളിലുമാണ് നടക്കുന്നത്. റെഡ് സെൽസിൽ നടക്കുന്ന സൈസോഗണിയാണ് എരിത്രോസൈറ്റിക് സൈസോഗണി. ലിവറിൽ നടക്കുന്ന സൈസോഗണിയാണ് പ്രീ എരിത്രോസൈറ്റിക് സൈസോഗണി. ലാബ് ഡയഗ്നോസിസ് ഓഫ് മലേറിയ. മലേറിയയുടെ ലബോറട്ടറി പരിശോധനകൾ സാധാരണ മൂന്ന് വിധത്തിലാണ്. ഒന്ന് മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ, രണ്ട് സിറോളജിക്കൽ എക്സാമിനേഷൻ, മൂന്ന് PCR. മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തിക് ബ്ലഡ് സ്മിയറും തിൻ ബ്ലഡ് സ്മിയറും പരിശോധനയാണ്. ഇതിന് ഉപയോഗിക്കുന്ന സ്റ്റെയിനുകൾ ലീഷ്മാൻ സ്റ്റെയിൻ, ജീംസ സ്റ്റെയിൻ, ഫീൽഡ് സ്റ്റെയിൻ, JSB സ്റ്റെയിൻ എന്നിവയാണ്. സ്റ്റെയിനിങ്ങിന് ശേഷം തിക് ബ്ലഡ് സ്മിയറിൻ്റെയും തിൻ ബ്ലഡ് സ്മിയറിൻ്റെയും മൈക്രോസ്കോപ്പിക് പരിശോധനയിൽ പ്ലാസ്മോഡിയത്തിൻ്റെ വ്യത്യസ്ത ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആണ് നിരീക്ഷിക്കുന്നത്. അവയെ അടിസ്ഥാനമാക്കിയാണ് പ്ലാസ്മോഡിയത്തെ തിരിച്ചറിയുന്നതും ഏത് സ്പീസീസ് ആണെന്ന് തരംതിരിക്കുന്നതും. തിക് ബ്ലഡ് സ്മിയർ പ്ലാസ്മോഡിയത്തിൻ്റെ സാന്നിധ്യത്തെ അറിയാനും പ്ലാസ്മോഡിയത്തിൻ്റെ മാസ് സ്ക്രീനിംഗ് നടത്താനും സഹായിക്കുന്നു. അതുപോലെ തിൻ ബ്ലഡ് സ്മിയർ പ്ലാസ്മോഡിയത്തിൻ്റെ സ്പീസീസിനെ തിരിച്ചറിയാൻ ഏറെ സഹായിക്കുന്നു. മലേറിയയുടെ മറ്റു പരിശോധനാ രീതികളാണ് ഇനി പറയുന്നത്. QBC ടെക്നിക്. ഇറ്റ് ഈസ് എ റാപ്പിഡ് ആൻഡ് സെൻസിറ്റീവ് ടെസ്റ്റ് ഫോർ മലേറിയ ഡയഗ്നോസിസ് ബൈ എൻഹാൻസിംഗ് മൈക്രോസ്കോപ്പിക് ഡിറ്റക്ഷൻ ഓഫ് പാരസൈറ്റ്. ദിസ് ഇൻവോൾവ്സ് സ്റ്റെയിനിങ് പാരസൈറ്റിക് DNA ഇൻ മൈക്രോ ഹിമാറ്റോക്രിറ്റ് ട്യൂബ്സ് വിത്ത് ഫ്ലൂറസെന്റ് ഡൈസ് ആൻഡ് ഇസ് ഡിറ്റക്റ്റഡ് ബൈ ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പി. മൈക്രോ ഹിമാറ്റോക്രിറ്റ് ട്യൂബിൽ പാരസൈറ്റിൻ്റെ DNA ഫ്ലൂറസെന്റ് ഡൈ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്ത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയിൽ കണ്ടെത്തുന്ന രീതിയാണ് QBC ടെക്നിക്. മറ്റു ടെക്നിക്കുകൾ സിറോളജിക്കൽ രീതികളാണ്. ഇമ്യൂണോ ക്രൊമാറ്റോഗ്രാഫിക് കാർഡ്സ്, ഇമ്യൂണോ ഫ്ലൂറസെന്റ് ആൻറ്റിബോഡി അസേസ്, PCR, ഫ്ലോ സൈറ്റോമെട്രി തുടങ്ങിയവ സിറോളജിക്കൽ മെത്തേഡ്സിന് ഉദാഹരണമാണ്. ഇനി മന്ത് രോഗത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫൈലേരിയാസിസ്, ഉച്ചറേറിയ ബാങ്ക്രോഫ്റ്റി, ബ്രൂഗിയ മലൈ എന്നിവയാണ് ലിംഫാറ്റിക് ഫൈലേരിയാസിസ് ഉണ്ടാക്കുന്ന പാരസൈറ്റുകൾ.
ഫൈലേറിയൽ വേംസിൻ്റെ ജീവിതചക്രം രണ്ട് ഹോസ്റ്റുകളിലാണ് പൂർത്തിയാകുന്നത്. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് മാനാണ്. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് അനോഫിലസ് ഈഡിസ് ക്യൂലസ് വിഭാഗത്തിൽപ്പെട്ട ഫീമെയിൽ മോസ്കിറ്റോ ആണ്. ലാർവ ഓഫ് ഫൈലേറിയൽ വേംസ് ഈസ് കാൾഡ് മൈക്രോ ഫൈലേരിയ. മൈക്രോ ഫൈലേരിയയാണ് ഫൈലേറിയൽ വേംസിൻ്റെ ലാർവ. ദ ഇൻഫെക്റ്റീവ് ലാർവ ഓൺ ബ്ലഡ് മീൽ ഓഫ് മോസ്കിറ്റോ എൻ്റർ ടു ദ പെരിഫറൽ ലിംഫാറ്റിക്സ് വേർ ദ ഗ്രോ ടു മെച്ചുർ മെയിൽ ആൻഡ് ഫീമെയിൽ വേംസ്. ലാർവ കൊതുക് ബ്ലഡ് കുടിക്കുന്ന സമയത്ത് മനുഷ്യരുടെ പെരിഫറൽ ലിംഫാറ്റിക്സിലേക്ക് പ്രവേശിക്കുകയും അവിടെ അഡൾട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേംസായി വളരുകയും ചെയ്യുന്നു. അഡൾട്ട് പ്രൊഡ്യൂസ് ഷീത്തഡ് മൈക്രോ ഫൈലേറിയ ദാറ്റ് റീച്ച് ദ ബ്ലഡ് സ്ട്രീം. അഡൾട്ട് ഫൈലേറിയൽ വേംസ് ഷീത്തഡ് ആയിട്ടുള്ള മൈക്രോ ഫൈലേറിയ ഉണ്ടാക്കുകയും ഇത്തരം മൈക്രോ ഫൈലേറിയകൾ രക്തചംക്രമണത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ദ മൈക്രോ ഫൈലേറിയ ഷോസ് നൊക്ചേണൽ ഹാബിറ്റ് ദാറ്റ് ദേ ആർ പ്രസൻറ്റ് ഇൻ പെരിഫറൽ ബ്ലഡ് ഡ്യൂറിംഗ് നൈറ്റ് ടൈം. ഡ്യൂറിംഗ് ദ ഡേ ദേ റിസൈഡ് ഇൻ ദ ഡീപ് ടിഷ്യൂസ് പെർട്ടിക്കുലർലി ദ ലങ്സ്. മൈക്രോ ഫൈലേറിയ നൊക്ചേണൽ ഹാബിറ്റ് കാണിക്കുന്നവയാണ്. അതായത് പെരിഫറൽ ബ്ലഡിൽ രാത്രി സമയത്ത് മാത്രമേ മൈക്രോ ഫൈലേറിയയെ കാണാനാകൂ. പകൽ സമയത്ത് കൂടുതൽ അകത്തുള്ള പ്രത്യേകിച്ച് ലങ്സ് പോലുള്ള ടിഷ്യൂകളിലാണ് മൈക്രോ ഫൈലേരിയയെ കാണുന്നത്. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഫൈലേരിയാസിസ്. ഫൈലേരിയാസിസിൻ്റെ ലബോറട്ടറി പരിശോധനയ്ക്ക് ബ്ലഡ് സാമ്പിൾ ശേഖരിക്കുന്നത് രാത്രി 10 മണി മുതൽ അതിരാവിലെ 2 മണി വരെയുള്ള സമയത്താണ്. 4 രീതികളാണ് പ്രധാനമായും ഉള്ളത്. വെറ്റ് പ്രിപ്പറേഷൻ, സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ, തിക് സ്മിയർ, തിൻ സ്മിയർ, ലീഷ്മാൻ സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്, കോൺസെൻട്രേഷൻ മെത്തേഡ്, സിറോളജിക്കൽ ടെസ്റ്റ്. ദ കാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ആർ ജനറലി യൂസ്ഡ് ഇൻ ഡയഗ്നോസിങ് മൈക്രോ ഫൈലേരിയ ഓൺ സ്മിയർ എക്സാമിനേഷൻ ആർ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ ഷീത്ത്, ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ന്യൂക്ലി ഇൻ ദ ടിപ്പ് ഓഫ് ദ ടൈൽ, ദ സൈസ് ഓഫ് ദ മൈക്രോ ഫൈലേരിയ. മൈക്രോ ഫൈലേരിയയെ മൈക്രോസ്കോപ്പിൽ തിരിച്ചറിയാൻ പ്രധാനമായും 3 മാനദണ്ഡങ്ങളാണ് സ്വീകരിക്കാറുള്ളത്. 1, അതിൻ്റെ ഷീത്തിൻ്റെ പ്രസൻസോ ആബ്സെൻസോ. 2, ടൈലിൻ്റെ ടിപ്പിലുള്ള ന്യൂക്ലിയസിൻ്റെ സാന്നിധ്യമോ അസാന്നിധ്യമോ. 3, മൈക്രോ ഫൈലേറിയയുടെ സൈസ്. ഇങ്ങനെയാണ് ഏത് ഇനം മൈക്രോ ഫൈലേറിയയാണ് എന്ന് തിരിച്ചറിയുന്നത്. ഇനി ഓരോ രീതികളും എങ്ങനെയെന്ന് മനസ്സിലാക്കാം. വെറ്റ് പ്രിപ്പറേഷൻ. 2-3 ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ആർ ടേക്കൺ ഇൻ എ ക്ലിയർ ഗ്ലാസ് ലൈറ്റ് ആൻഡ് പുട്ട് എ കവർ സ്ലിപ്പ് ഓൺ ഇറ്റ്. എക്സാമിൻ അണ്ടർ ലോ പവർ ഒബ്ജക്റ്റീവ്. ദ മൈക്രോ ഫൈലേരിയ ക്യാൻ ബി സീൻ റിംഗ്ലിംഗ് എബൌട്ട് ഇൻ ദ ബ്ലഡ്. 2-3 തുള്ളി രക്തം ഒരു ക്ലിയർ ഗ്ലാസ് ലൈഡിൽ ഉറ്റിച്ച് മുകളിൽ കവർ സ്ലിപ്പ് ഇടുക. മൈക്രോസ്കോപ്പിൽ ലോ പവർ ഒബ്ജക്റ്റീവിൽ നിരീക്ഷിക്കുക. ചലിക്കുന്ന മൈക്രോ ഫൈലേരിയയെ കാണാൻ കഴിയും. സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ. എ തിക് ബ്ലഡ് സ്മിയർ ഈസ് പ്രിപ്പയർഡ്. ഡീ ഹീമോഗ്ലോബിനൈസ്ഡ് ഇൻ ഡിസ്റ്റിൽഡ് വാട്ടർ ഫോർ 10 മിനിറ്റ്സ്. എയർ ഡ്രൈ സ്റ്റെയിൻ വിത്ത് ലീസ്മാൻ സ്റ്റെയിൻ ഓർ മെഥിലിൻ ബ്ലൂ ഓർ JSB സ്റ്റെയിൻ ഓർ ഫീൽഡ് സ്റ്റെയിൻ. ഒരു തിക് ബ്ലഡ് സ്മിയർ തയ്യാറാക്കി ഡീ ഹീമോഗ്ലോബിനൈസ് ചെയ്യുക. അതിനായി 10 മിനിറ്റ് സമയം ഡിസ്റ്റിൽഡ് വാട്ടറിൽ മുക്കി വെക്കുക. ശേഷം എയർ ഡ്രൈ ചെയ്ത് ലീഷ്മാൻ സ്റ്റെയിൻ, മെഥിലിൻ ബ്ലൂ, JSB സ്റ്റെയിൻ, ഫീൽഡ് സ്റ്റെയിൻ ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുക. കോൺസെൻട്രേഷൻ മെത്തേഡ്. ബ്ലഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ടേക്ക് 5-10 mL ഓഫ് ബ്ലഡ്. ആഡ് 10 mL ഓഫ് 2% അസറ്റിക് ആസിഡ് ഓർ ഡിസ്റ്റിൽഡ് വാട്ടർ ടു ലൈസ് ദ RBCs. 5-10 mL വരെ ബ്ലഡ് എടുത്ത് അതിനകത്ത് 10 mL 2% അസറ്റിക് ആസിഡോ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറോ ചേർക്കുക. ഇത് RBCs ലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ സെൻട്രിഫ്യൂജ് ചെയ്ത് സെഡിമെൻ്റ് എടുത്ത് ആ സെഡിമെൻറ്റിൽ നിന്ന് സ്മിയർ ഉണ്ടാക്കി സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിക് പരിശോധന നിർവഹിക്കാം. ദ ബ്ലഡ് ഈസ് ദെൻ സെൻട്രിഫ്യൂജ് ആൻഡ് ദ സ്മിയർ ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ സെഡിമെൻറ്റ്. ദ സ്മിയേഴ്സ് ആർ
air-dried, stained and examined for parasite. ഇനി ഇൻഡസ്ട്രിയൽ പാരസൈറ്റ്സിനെ പരിചയപ്പെടാം. നമ്മുടെ ഇൻഡസ്ട്രിയിൽ കാണപ്പെടുന്ന പാരസൈറ്റുകളാണിവ: എൻഡമീബ ഹിസ്റ്റോളിറ്റിക, ഗ്യാഡിയ ലാംബ്ലിയ, അസ്കാരിസ് ലംബ്രിക്കോയിഡ്സ്, ട്രിച്ചൂറിസ് ട്രിച്ചൂറ, അൻസൈലസ്റ്റോമ ഡ്യൂഡിനെയിൽ, നെക്കാറ്റർ അമേരിക്കാനസ്, എൻഡ്രോബിയസ് വേമിക്കുലാരിസ്, എക്കിനോകോക്കസ് ഗ്രാനുലോസസ്, ടീനിയ സാജിനേറ്റ, ടീനിയ സോളിയം. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഇൻഡസ്ട്രിയൽ പാരസൈറ്റ്സ്. ഇൻഡസ്ട്രിയൽ പാരസൈറ്റ്സിൻ്റെ ലബോറട്ടറി പരിശോധന നിർവഹിക്കുന്നത് പ്രധാനമായും സ്റ്റൂൾ എക്സാമിനേഷൻ വഴിയാണ്. മൂന്ന് രീതികളാണ് ഇതിന് അവലംബിക്കാറുള്ളത്: ഒന്ന്, ഡയറക്റ്റ് സലൈൻ പ്രിപ്പറേഷൻ; രണ്ട്, സ്റ്റെയിൻഡ് പ്രിപ്പറേഷൻ; മൂന്ന്, കോൺസെൻട്രേഷൻ മെത്തേഡ്സ്. കോൺസെൻട്രേഷൻ മെത്തേഡ്സ് രണ്ട് വിധത്തിലാണ്: സെഡിമെൻറ്റേഷൻ മെത്തേഡും ഫ്ലോട്ടേഷൻ മെത്തേഡും. Trophozoites and cysts are the stages of protozoan parasites usually found in stool. Motile trophozoites may also be found. Stoolil protozoan parasites inde trophozoites, cyst thudangiya ghadanagal sadharana kandu vararundu. Chalana sheshiyulla trophozoites neyum kaanunnu. Helminth X ne identify cheyyananu pradhanamayum concentration methods upayogikkunnathu. Eggs and larvae stages of helminths usually found in stool. Adult worms or segments of worms may also be seen. Concentration methods are used to identify helminth egg. Endemiba histolytica. ഒരു protozoan parasite ആണിത്. മനുഷ്യനാണ് host. Amoebic dysentery ആണ് ഇതുണ്ടാക്കുന്ന രോഗം. Trophozoite, precyst, സിസ്റ്റ് രൂപങ്ങളെ കണ്ടെത്തി തിരിച്ചറിയുകയാണ് ലബോറട്ടറി പരിശോധനയിൽ ചെയ്യുന്നത്. അതിനായി സലൈൻ അയഡിൻ പ്രിപ്പറേഷനാണ് തയ്യാറാക്കുന്നത്. സിസ്റ്റിനെക്കുറിച്ചും ട്രോപ്പോസോയിറിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കി വെക്കുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയെ തിരിച്ചറിയാൻ അത്യാവശ്യമാണ്. സിസ്റ്റ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻസ് ട്രോപ്പോസോയിറ്റ് ചേഞ്ചസ് ടു പ്രീ സിസ്റ്റിക് ആൻഡ് ദെൻ ടു സിസ്റ്റിക് സ്റ്റേജ്. അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ ട്രോപ്പോസോയിറ്റുകൾ സിസ്റ്റുകളായി രൂപാന്തരം പ്രാപിക്കുന്നു. മെച്ചോസിസ്റ്റീസ് കോർഡി ന്യൂക്ലിയേറ്റഡ്. സൈറ്റോപ്ലാസം കണ്ടെയ്ൻസ് ക്രൊമറ്റോയിഡൽ ബാർസ് ആൻഡ് ബ്രൗൺ ഗ്ലൈക്കോജൻ മാസ്. സിസ്റ്റിന് റിഫ്രാക്റ്റൈലായ സിസ്റ്റ് വാളുണ്ട്. അതേപോലെ തന്നെ നാല് ന്യൂക്ലിയസുകൾ കാണാൻ കഴിയും. സൈറ്റോപ്ലാസത്തിൽ ക്രൊമറ്റോയിഡൽ ബാറും ബ്രൗൺ കളറിലുള്ള ഗ്ലൈക്കോജൻ മാസും കാണപ്പെടുന്നു. Trophozoites are actively feeding stage and have no fixed shape. Pratyeka aakriti illatha valare active aaya parasite inde stage aanu trophozoites. Cytoplasm is divided into endoplasm and ectoplasm. Cytoplasathe endoplasm ennum ectoplasm ennum randayi tirichittundu. Nucleus is spherical and contain dark staining body karyosome. Nucleus vrthaakrithiyilanu. സ്റ്റെയിനിങ്ങിൽ വളരെ ഡാർക്കായി കാണപ്പെടുന്ന കാരിയോസോമുകളുണ്ട്. സലൈൻ അയഡിൻ പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് നോക്കാം. ടേക്ക് എ ക്ലീൻ ഗ്ലാസ് സ്ലൈഡ് ആൻഡ് ലേബൽ. പുട്ട് എ ഡ്രോപ്പ് ഓഫ് സലൈൻ ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ സ്ലൈഡ് ആൻഡ് എ ഡ്രോപ്പ് ഓഫ് അയഡിൻ സൊല്യൂഷൻ ഇൻ ദ റൈറ്റ് ഹാഫ്. വിത്ത് ആൻ അപ്ലിക്കേറ്റർ എ സ്മാൾ പോർഷൻ ഓഫ് ഫീക്കൽ സ്പെസിമെൻ ഈസ് മിക്സ്ഡ് വിത്ത് ദ ഡ്രോപ്പ് ഓഫ് സലൈൻ, സിമിലർലി വിത്ത് ദ ഡ്രോപ്പ് ഓഫ് അയഡിൻ. കവർ ദ ഡ്രോപ്പ് ഓഫ് സലൈൻ ആൻഡ് അയഡിൻ വിത്ത് എ കവർ ഗ്ലാസ്. Examine under low power objective and then high power to observe morphology of trophozoites, cyst or ova. ഒരു ക്ലീൻ ആയ ഗ്ലാസ് സ്ലൈഡ് എടുത്ത് ലേബൽ ചെയ്യുക. സ്ലൈഡിൻ്റെ ഇടതുഭാഗത്ത് ഒരു ഡ്രോപ്പ് സലൈനും വലതുഭാഗത്ത് ഒരു ഡ്രോപ്പ് അയഡിൻ സൊല്യൂഷനും ഇട്ടിക്കുക. ഒരു ആപ്ലിക്കേറ്റർ സ്റ്റിക്ക് ഉപയോഗിച്ച് ഫീക്കൽ സ്പെസിമെൻ്റെ കുറച്ച് ഭാഗമെടുത്ത് സലൈനിലും കുറച്ച് ഭാഗമെടുത്ത് അയഡിനിലും നന്നായി മിക്സ് ചെയ്യുക. രണ്ടിനു മുകളിലും കവർ ഗ്ലാസ് ഇടുക. ശേഷം മൈക്രോസ്കോപ്പിൽ ട്രോപ്പോസോയിഡ്സിൻ്റെയും സിസ്റ്റിൻ്റെയും ഓവയുടെയും മോർഫോളജിക്കായി നിരീക്ഷിക്കുക. ഫീക്കൽ സാമ്പിളുകളിൽ നിന്ന് പാരസൈറ്റ്സിനെ കണ്ടെത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനാണ് കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത്. ടു ഇൻക്രീസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാരസൈറ്റ്സ് ഇൻ ഫീക്കൽ സാമ്പിൾസ് കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ആർ പ്രിഫേർഡ്. സ്റ്റൂൾ കോൺസെൻട്രേഷൻ ടെക്നിക്സ് ആർ ഓഫ് ടു ടൈപ്സ്: സെഡിമെൻറ്റേഷൻ മെത്തേഡ്, ഫ്ലോട്ടേഷൻ മെത്തേഡ്.
ഫോർമാലിൻ ഈതർ മെത്തേഡാണ് സെഡിമെൻറ്റേഷൻ മെത്തേഡായി ഉപയോഗിക്കുന്നത്. സിംഗിൾ സൾഫേറ്റോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനോ ആണ് ഫ്ലോട്ടേഷൻ മെത്തേഡിന് ഉപയോഗിക്കുന്നത്. ഇൻഡസ്റ്റീനൽ പാരസൈറ്റുകളുടെ ഓവാസിസ്റ്റ് മോർഫോളജി പറയുന്ന പട്ടികയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അസ്കാരിസ് ലംബ്രിക്കോയ്ഡ്സ് റൗണ്ട് വേം ആണ് കോമൺ പേര്. ഇതിൻ്റെ ഓവ റൗണ്ട് ഓവൽ ഷേപ്പ്ഡ് ആണ്, ബൈൽസ്റ്റെയിൻഡ് ആണ്. കൂടാതെ സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷനിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഓവയാണ്. പക്ഷേ അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗ് സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷനിൽ ഫ്ലോട്ട് ചെയ്യില്ല. ട്രിച്ചൂറിസ് ട്രിച്ചൂറ വിപ്പുവം എന്നാണിത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഓവ ബാരൽ ഷേപ്പ്ഡ് ആണ്, രണ്ടറ്റവും മ്യൂക്കസ് പ്ലഗ് കാണാൻ കഴിയും. കൂടാതെ റാബ്ഡിറ്റിഫോം ലാർവയെ കാണുന്നു, ബൈൽ സ്റ്റെയിൻഡ് ആണ്, സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷനിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഓവയാണ്. അൻസൈലോസ്റ്റോമ ഡ്യൂഡിനിൽ ഹുക്കുവം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിൻ്റെ സിസ്റ്റ് ഓവൽ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ളതാണ്. സെഗ്മെൻറ്റഡ് ഓവം വിത്ത് ഫോർ ബ്ലാസ്റ്റോമിയേസിനെ കാണാൻ കഴിയും, ബൈൽ സ്റ്റെയിൻഡ് അല്ല, സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷനിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഓവയാണ്. എൻഡ്രോബിയസ് വെർമിക്കുലാരിസ്, ഇത് പിൻവേം എന്നാണ് അറിയപ്പെടുന്നത്, പ്ലാനോ കോൺവെക്സ് ഷേപ്പാണ്, കോയിൽഡ് ടാഡ്പോൾ ലൈക്ക് ലാർവയെ കാണാൻ കഴിയും, ബൈൽ സ്റ്റെയിൻഡ് അല്ല. ഓവ സാച്ചുറേറ്റഡ് സാൾട്ട് സൊല്യൂഷനിൽ ഫ്ലോട്ട് ചെയ്യുന്നവയാണ്. ടീനിയാസോളിയം ടേപ്പ് വേം, ഇതിൻ്റെ സിസ്റ്റ് റൗണ്ട് ഷേപ്പ്ഡാണ്. കൂടാതെ എക്സാകാന്ത് എംബ്രിയോയെ കാണാൻ കഴിയും, ബൈൽ സ്റ്റെയിൻഡ് ആണ്. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് പാരസൈറ്റിക് ഡിസീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയുമാണ്. വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. വോളിയം 18 പാർട്ട് 2 കൂടിയുണ്ട്. ഹിസ്റ്റോടെക്നോളജിയെക്കുറിച്ചാണ് പാർട്ട് 2. വീണ്ടും കാണാം. താങ്ക് യു.